അച്ചടക്ക ലംഘനം തുടരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം. പാർട്ടിക്ക് നൽകിയ കത്ത് ഒരു മാധ്യമത്തിന് ചോർത്തി നൽകപ്പെട്ടത് അച്ചടക്ക ലംഘനത്തിന് ഉദാഹരണമാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. 9-10 തീയതികളിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ഈ കത്ത് ചർച്ച ചെയ്തത്. ഫെബ്രുവരി 18 മനോരമ പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചതെങ്കിലും 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രേഖ ലഭിച്ചു എന്ന് വ്യക്തമാകുന്ന തരത്തിലായിരുന്നു മനോരമയിൽ വന്ന റിപ്പോർട്ട്. സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ, അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. കേരളത്തിലെങ്കിലും വളരെ അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ നടന്നു വരികയായിരുന്നു. വിഭാഗീയത വളരെ മുറ്റിനിന്ന ഒരു പാർട്ടിയായിരുന്നു കേരള പാർട്ടി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിഭാഗീയത പാർട്ടിപരമായ നടപടികളിലൂടെ കുറേശ്ശെയായി ഇല്ലായ്മ ചെയ്ത് ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് പാർട്ടി വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളായിരുന്നു ഈ കഴിഞ്ഞ 14 ജില്ലാ സമ്മേളനങ്ങളിലൂടെയും വ്യക്തമായി വന്നത്. അങ്ങനെ ഒരു തികഞ്ഞ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അലങ്കോലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെല്ലാമോ കുബുദ്ധികളുടെ ബുദ്ധിയിൽ നിന്നും ഉദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് എന്ന് ആണ് ഞാൻ വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു കത്ത് ഇന്നലെയാണ് മനോരമയ്ക്കകത്ത് പുതിയ 5 ആവശ്യങ്ങൾ എന്നുള്ള രീതിയിൽ ഈ സാധനം പ്രത്യക്ഷപ്പെടുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ അവതരിപ്പിച്ചതിന് ശേഷം ഉണ്ടായ VS പ്രതികരണത്തിൽ ഒരു പരാമർശമുണ്ട്. ഞാൻ കത്ത് കൊടുത്തിട്ടുള്ളത് പാർട്ടി PB പാർട്ടി PB ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും എൻ്റെ അടുത്ത നടപടി. എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനം എന്തായാലും അത് അംഗീകരിക്കുമെന്നല്ല VS പറഞ്ഞിട്ടുള്ളത്. പാർട്ടി തീരുമാനം നോക്കിയിട്ട് താൻ അടുത്ത കരു നീക്കും. അപ്പം VS ഇതിപ്പോൾ തീരുമാനിച്ചൊന്നല്ല, VS കത്ത് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ എന്തെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമെന്ന് അറിയാം, അതിനനുസരിച്ച് തൻ്റെ അടുത്ത നീക്കം നടത്തും. പിന്നെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ ഇത് അപ്രതീക്ഷിതമായതോ ദുഃഖകരമായിട്ടുള്ള VS കുറേ കാലമായിട്ട് പാർട്ടിയെ ഒരു തലത്തിലും തന്നെ വേറെ തലത്തിലും കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കൽ വളരെ വ്യക്തമായി പറഞ്ഞ വാക്ക് ഞാനിവിടെ ആവർത്തിക്കാം, ഞാനും പാർട്ടിയും തീരുമാനിക്കും. അച്യുതാനന്ദനെ അനുകൂലിച്ച് സംസാരിക്കാവുന്നതേ ഉള്ളൂ. ചില ഘട്ടങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് അതിന് നിർവാഹമില്ല. അജണ്ട നിശ്ചയിക്കുന്നത് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം CPM സംസ്ഥാന സമ്മേളനങ്ങൾ നമ്മൾ ഒരുമിച്ചും അല്ലാതെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എത്രയോ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അജണ്ട നിശ്ചയിക്കാനായി അദ്ദേഹം സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് തലേന്നത്തെ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പ്രത്യയശാസ്ത്രപരം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വ്യക്തിഹത്യ മുൻനിർത്തിയിട്ടുള്ള ഏതെങ്കിലും കുറിപ്പുകളോ എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുമോ സ്വന്തം നിലയ്ക്കോ, മുമ്പ് കേരളകൗമുദിയുടെ ഒരു ലേഖകനെ കൊണ്ടാണ് അത് ചെയ്യിച്ചുകൊണ്ടിരുന്നത്, മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമയത്ത് MN വിജയനായി, ഇത്തവണ അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല, അദ്ദേഹം ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞോടുകൂടി ഒറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെത്താൻ നിർവഹിക്കേണ്ട ഒരാവശ്യം അദ്ദേഹത്തിന് വന്നു. പക്ഷേ അതിൻ്റെ അകത്തൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ, തന്ത്രപരമായ പിഴവ് വന്നുപോയി. സാധാരണഗതിയിൽ ഇത് തലേന്നത്തെ പത്രത്തിലാണ് അവിടുത്തെ പ്രതിനിധി സഖാക്കൾക്ക് വേണ്ടി അച്ചടിക്കാറുള്ളത്. വന്ന് പാർട്ടിയിൽ പലപ്പോഴും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ പലതും പോകുന്നു. നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞ ശരിയാണ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണി VS അച്യുതാനന്ദനെ ചെറുക്കുക എന്നുള്ളതാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും ഉള്ള പ്രധാനപ്പെട്ട ജോലി VS അച്യുതാനന്ദൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പോലും ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ VS അച്യുതാനന്ദനെതിരെയുള്ള പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയല്ല ചേരേണ്ടത്. അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പാർട്ടി സമ്മേളനത്തെക്കുറിച്ചുള്ള അതിൻ്റെ അവസാനഘട്ട വിശകലനത്തിലേക്കാണ് പോകേണ്ടത്. എനിക്ക് അയച്ച കത്തിന് PB മറുപടി നൽകട്ടെ എന്നൊക്കെ VS പറയുമ്പോഴും ആ കത്ത് ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു പൊതുരേഖയായി മാറിയത് PB ലഭിച്ച കത്തിൻ്റെ കത്തല്ല, മനോരമയിൽ നമ്മൾ വായിച്ചതാണ്. അതിനുള്ള മറുപടി പറയുന്നതിനുള്ള ഉത്തരവാദിത്വം
ഇവിടെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ഏതാനും മണിക്കൂറുകൾ വൈകിട്ടാണെങ്കിൽ പോലും അത് സംസ്ഥാന നേതൃത്വം അത് ഏറ്റെടുത്തു, അത് ഭംഗിയായി അത് നിറവേറ്റി.